الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم يا أكرم الثقلين يا كنز الورى جد لي بجودك وارضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل و سلم دائما أبدا على حبيبك خير الخلق كلهم أرحم الراحم يا الملك الجبار يا الله من فضل قنده رحمة للعالمين أشرف الخلق بابا سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفه قنده نيه پرتا پرتا سواله هنگل قنده ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട സാദാത്തുക്കൾ, ഉലമാ, ഉമറ, സാധാരണക്കാർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടി തരണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുകൾ, കൂറ്റമ്പാറ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ അസത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു മജ്ലിസ്, ഇതൊരു സ്വലാത്ത് മജ്ലിസ് സ്ഥാപിക്കാൻ വേണ്ടി അല്ലേ, അങ്ങനെയല്ലേ, സ്വലാത്ത് മജ്ലിസ് സ്ഥാപിക്കാൻ വേണ്ടി ഇട്ടുള്ള അതിൻ്റെ ഒരു ഉദ്ഘാടന സദസ്സാണ് ബഹുമാനപ്പെട്ട ഫഖാഫിയുടെ, പുഴക്കാട്ടിരി ഇബ്രാഹിം ഫഖാഫിയുടെ നേതൃത്വത്തിൽ ഇവരുടെ മാസം തോറും രണ്ടാഴ്ചയിൽ ഒരിക്കൽ പഠന ക്ലാസ്, ഖുർആൻ ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർഷികവും കൂടിയാണ്. ഖുർആൻ്റെ മഹത്വവും എല്ലാം ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് ഇവിടെ പറഞ്ഞു. അള്ളാഹു എല്ലാം കബൂലാക്കി അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാനിനി കൂടുതൽ പറഞ്ഞ് ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു കാര്യം, ഒരു മകനെ സംബന്ധിച്ച്
ബാപ്പയോട് നാട്ടുകാരും അയൽവാസികളും കുടുംബക്കാരും ബന്ധുക്കളും അങ്ങനെ തുടങ്ങി പലവരും സ്വന്തം ബാപ്പയോട് മകനെ സംബന്ധിച്ച് വലിയ വലിയ പരാതികൾ പറയാൻ തുടങ്ങി. കാരണം ആ മകൻ എല്ലാ തമ്മാടിത്തത്തിലുണ്ട്, എന്തെല്ലാം വടക്കായ വിഷയങ്ങളുണ്ട്, അതിലെല്ലാം ഇവൻ മെമ്പറാണ്. അങ്ങനെ ബാപ്പനോട് എല്ലാവരും കൂടെ പറഞ്ഞ് 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 മകനെ സംബന്ധിച്ചുള്ള പരാതി കേട്ട് മനം മുട്ടിയിട്ട് മനോവേദനയോടെ മനപ്രയാസത്തോടെ ഒരു ദിവസം ബാപ്പ മോനെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ്, എടാ നീ എൻ്റെ മകനല്ല, ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മുഖം നീ നോക്കരുത്, എൻ്റെ സ്വത്തവകാശം പോലും നിനക്കില്ല എന്ന് വെറുപ്പുകൊണ്ട് ബാപ്പ മകനോട് പറഞ്ഞു. പിന്നീടൊരു സമയത്ത് ബാപ്പക്ക് അറിയാൻ കഴിഞ്ഞത് ആ മകൻ ഒരു വലിയ ബുദ്ധിമുട്ടിലകപ്പെട്ട് വലിയ ഒരു കുടുക്കിൽ കുടുങ്ങി അവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും, ജീവന് അപകടം സംഭവിക്കുന്ന അവസ്ഥയിൽ അവനിനി ജീവിതത്തിലേക്ക് വരില്ല, അങ്ങേ അറ്റത്ത അവസ്ഥയിൽ അവൻ കുടുങ്ങിയിട്ടുണ്ട് എന്ന് ബാപ്പക്ക് അറിയാൻ കഴിഞ്ഞപ്പോൾ ആ ബാപ്പയുടെ മനസ്സിലുള്ള വെറുപ്പും ജനങ്ങൾ പറഞ്ഞ പരാതിയും വളരെ ശക്തമായിട്ട് ബാപ്പ പറഞ്ഞതും എല്ലാം ബാപ്പ മറന്നുപോയി. എൻ്റെ മകൻ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന നിലക്ക് ബാപ്പയുടെ മനസ്സ് വേദനിച്ചു പോയി. മകനെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം വഴികളുണ്ട് എന്ന് ചിന്തിച്ച് ആ വഴി സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ മകനെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി ഇടപെടും എന്നത് മനുഷ്യ സഹജമാണെങ്കിൽ, സ്വാഭാവികമാണെങ്കിൽ, ഇവിടെ കൂടിയ മുഴുവൻ എൻ്റെ വോയിസ് കേൾക്കുന്ന സകല വിശ്വാസി വിശ്വാസിനികളോടും ഞാൻ പറയുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ബാപ്പയാണ്. ഞാനങ്ങനെ പറയുമ്പോൾ കുറേ ഉസ്താദുമാരുണ്ട്, മുത്തഅല്ലിമുകളും ഈ സദസ്സിലുണ്ട്. ചെറിയ മുത്തഅല്ലിമുകൾ മനസ്സിലാക്കും, തങ്ങളിപ്പോൾ എങ്ങനെ അങ്ങനെ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാപ്പയാണെന്ന് പറഞ്ഞാൽ അത് ഖുർആന് എതിര് പറയുന്ന ഒരവസ്ഥയിലാകുമോ? കാരണം മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ തങ്ങളുടെ റൗളയുടെ ആ സലാം പറയുന്ന ഭാഗത്ത് ജിദാറിൻ്റെ ചുമരിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മാക്കാന മുഹമ്മദുൻ അബ അഹദി മിൻ റിജാലിക്കും വലാക്കി റസൂലുള്ളാഹി വഖാതമ നബിയിൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല എന്നല്ലേ ഖുർആനിലുള്ളത്. അപ്പൊ ചിലർക്ക് ഒരു ഇഷ്കാല് അങ്ങനെയാണെങ്കിൽ പിന്നെ റസൂലുള്ളാഹിക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഇബ്രാഹിം അബ്ദുള്ള ഖാസിം എന്ന് പറയുന്ന മക്കളൊന്നും തങ്ങൾ മക്കളല്ലേ? നെഹവോദിയ കുട്ടികൾക്ക് ഇപ്പൊ പള്ളി ദർസുകളും കോളേജുകളൊക്കെ റമദാന്റെ ശേഷം തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയ എൽമിന്റെ വഴിയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം. ഇന്ന് മതവിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ വലിയ വലിയ അപകടങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയ എൽമിന്റെ വഴി അതൊരു വലിയ ബറക്കത്തിൻ്റെ വഴിയാണ്. ആ വഴി തെരഞ്ഞെടുത്ത ആളുകൾ സ്വർഗീയ റൂട്ട് എളുപ്പമാക്കിയ ആളുകളെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, എൽമിന്റെ വഴി അതിലേക്ക് പ്രവേശിച്ച ആൾ സ്വർഗീയ വഴി എളുപ്പമാക്കിയ ആളാണെന്ന്. അതുകൊണ്ടാണ് നമ്മളെ ദർസിൽ ഉസ്താദുമാർ അറബി കോളേജ് സ്ഥാപനങ്ങൾ എല്ലാം ശരിയായ എല്ലാ സ്ഥാപനങ്ങളിലേക്കും നമ്മളെ മതസ്ഥാപനങ്ങളിലേക്ക് ഒരു കുട്ടി വന്നാൽ, ഒരു പള്ളി ദർസിലേക്ക് ഒരു കുട്ടി വന്നാൽ ആ കുട്ടിക്ക് ആദ്യം ഉസ്താദ് മീസ മറിച്ച് വെച്ചിട്ട് ഫെയിലുകളെ സംബന്ധിച്ച് മനസ്സിലാക്കി
അവനക്ക് പറഞ്ഞു കൊടുക്കും, മോനെ വായിക്കു ഫഅല ഫഅല ഫഅലു ഫഅലത്തു ഫഅലത ഫഅൽന ഫഅൽത ഫഅൽതു മാ ഫഅൽതും ഫഅൽതി ഫഅൽതു മാ ഫഅൽതുന ഫഅൽതു ഫഅൽന ഫഅല സിഅതു വഹദാൻ മുദക്കർ വഅയ്ബ് അദ് ഇസ്ബാത് ഫഇലു മാദി മഅറൂഫ് ളമീർ ദറ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അന നഹ്നു എന്നൊക്കെ ളമീറുകൾ മനസ്സിലാക്കി അജ്നാസ് സുഗറയും കുബറയും സഞ്ജാനിലെ അസ്ലു വെക്കാൻ പഠിപ്പിച്ചു, അവാമില് തർക്കീബ് വെക്കാൻ പഠിപ്പിച്ച്, തഖുലിസ ഒന്നും കൂടെ കറക്റ്റാക്കി, തുഹ്ഫ ഓതി മനസ്സിലാക്കി, തുഹ്ഫത്തുൽ വർദിയ ഖത്റുനത ഓതി കൊടുത്ത നഹവ് ഒന്നും കൂടെ അതിൻ്റെ ഖായിദ മൊത്തം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇബ്നു മാലിക് തങ്ങൾ അൽഫിയം മറിച്ചു കൊടുത്തിട്ട് വയനോട് പറയും, മോനെ പറഞ്ഞോ, ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറാ മാലികി എന്നിങ്ങനെ പറഞ്ഞ് അൽഫിയൻ്റെ 1000 പദ്യവും പൂർത്തിയാക്കി. അതിൻ്റെ ഓരോ ബെയ്ത്തുകളിൽ പറഞ്ഞ വല്ലഹാസലുകൾ, അവിടെ പറഞ്ഞ നെഹവിൻ്റെ കായിക അതെല്ലാം ഉൾക്കൊണ്ട് നെഹവല്ല ഓതി മനസ്സിലാക്കിയ കുട്ടികൾക്ക് അറിയാൻ, അറബിയിൽ പുരുഷന്മാർക്കുള്ള പ്രയോഗം ഏതാണ് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും, പുരുഷന്മാർക്ക് അറബിയിൽ റജുൽ എന്നാണ് പറയുക, റിജാൽ പുരുഷന്മാർ, റജുൽ പുരുഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി, മാക്കാന മുഹമ്മദുൻ അബ അഹദിമ റിജാലിക്കും, നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല തങ്ങൾ മുഹമ്മദ് റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ആൺമക്കൾ ബുലു ആകുന്നതിൻ്റെ മുമ്പ്, ദക്കർ റജുൽ എന്ന് പറഞ്ഞാൽ ദക്കർ ഉമ്പാലി, പ്രായപൂർത്തി എത്തിയ ആണുങ്ങൾ. അപ്പോൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ ആ ആൺമക്കൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റബ്ബിലേക്ക് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഹബീബായ തങ്ങൾ ആരാണ്? വലാക്കിൻ റസൂലുള്ളാഹ്. ഇവിടെ ലാക്കിൻ എന്നുള്ളത് നഹവോദിയ കുട്ടികൾക്കറിയാം, ഞാൻ സാധാരണക്കാരോടല്ല പറയുന്നത്. ലാക്കിൻ എന്നുള്ളത് ഇസ്തിദ്റാക്കാണ്. ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ റഫ്ഉ തവഹുമി മിനൽ കലാമി സാബിഖൈ, സാബിഖായ കലാമിൽ നിന്ന് തവഹുമനെ റഫ് ചെയ്യുക. അപ്പോൾ തങ്ങൾ നമ്മുടെ ആരാണ്? തങ്ങൾ നമ്മുടെ ജിസ്മാനിയായ ശാരീരികമായ പിതാവല്ല, വലാക്കിൻ അബൻ റുഹാനിയ ആത്മീയ പിതാവാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഓ നബിയേ, തങ്ങൾ ബാപ്പയാണോ അതല്ല ഉമ്മയാണോ? ഒരു ബാപ്പയിലും ഉമ്മയിലും തങ്ങളെപ്പോലെ റഹ്മത്തുള്ള ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, ഇനി കാണാനും കഴിയില്ല. അങ്ങനെയുള്ള റഹ്മത്തിൻ്റെ കേദാരമായ തങ്ങൾ. നാം തെറ്റ് ചെയ്താൽ ഇന്നിപ്പോൾ എല്ലാവരിലും സംഭവിച്ചുകൊണ്ട്, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് അല്ലേ? എല്ലാവരും വലിയ ഇബാദത്തിൻ്റെ ആളുകളായിരിക്കും, പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവിൽ നിന്ന് അള്ള പൊരുത്തപ്പെടാത്ത കലാം പുറത്തു വരുന്നത്, അത് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അള്ള പൊരുത്തപ്പെടാത്ത നിലക്കുള്ള വാക്ക്, ഇബാദത്ത് നമീമത്ത് ഫിത്ന ഫസാദ്, ആലിമീങ്ങളെ സംബന്ധിച്ച് തെറ്റായ ആരോപണങ്ങളും കുപ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു, ഒരൊറ്റ ആലിമീങ്ങളെയും നാം ചീത്ത പറയാൻ പറ്റൂല, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്താൻ പറ്റൂല. അവർ ഹബീബായ തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്നവരാണ് സദാത്തുക്കൾ, തങ്ങൾ അനന്തരക്കാരാണ് ഉലമാഹ്. അവരെ സംബന്ധിച്ച് അവരെ മനസ്സ് വിഷമിപ്പിക്കുന്ന വല്ല വാക്കോ പ്രയോഗമോ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നമുക്ക് ഈമാനോടെ മരിക്കാൻ പറ്റൂല. അങ്ങനെ ഹബീബായ തങ്ങളുടെ അനന്തരക്കാരായ ഉലമാഹിനെ വിഷമിപ്പിക്കുന്ന വല്ല വാക്ക് നമ്മിൽ സംഭവിച്ചാൽ അത് ഹബീബായ തങ്ങൾക്ക് സഹിക്കൂല. തങ്ങളെ മുഹബ്ബീങ്ങൾ, തങ്ങളെ ഉമ്മത്ത് ഇവിടെ കളവ് പറഞ്ഞാൽ, ഇവിടെ തോന്നിവാസം നോക്കിയാൽ, ഇവിടെ തോന്നിവാസം ചെയ്താൽ, അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് സിനയുടെ ജീവിത രീതിയിൽ ഏർപ്പെട്ടാൽ, ലഹരി ഉപയോഗം നടത്തിയാൽ, പലിശയുമായി ബന്ധപ്പെട്ടാൽ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെട്ടാൽ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസെറ്റിൽ മുസ്ലിം മെമ്പറായാൽ,
അത് ഹബീബായ തങ്ങൾക്ക് സഹിക്കൂല, തങ്ങൾ വല്ലാണ്ട് വിഷമിച്ചു, തങ്ങൾ വല്ലാതെ വേദനിച്ചു. അവിടെ നിന്ന് പറയാണ്, എൻ്റെ ഉമ്മത്ത് തെറ്റ് ചെയ്താൽ അവർക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കും, അതേസമയം എൻ്റെ ഉമ്മത്ത് ഖൈറാത്തുകൾ ചെയ്താൽ ഹമിദുല്ലാ, ഞാൻ അള്ളാഹുവിന് സ്തുതി പറയും. അപ്പൊ തങ്ങൾ മനസ്സ് വേദനിക്കും നാം ഇവിടെ തെറ്റ് ചെയ്താൽ. നാം വേണ്ടാത്തരം സിനിമ നോക്കിയാൽ, സീരിയൽ നോക്കിയാൽ, മാപ്പിളപ്പാട്ട് നോക്കിയാൽ, ബ്ലൂ ഫിലിം നോക്കിയാൽ, ഹറാമായത് കേട്ടാൽ, ഹറാമായത് കഴിച്ചാൽ, ഹറാമായ വേഷവിധാനം സ്വീകരിച്ചാൽ, അപ്പോഴെല്ലാം തങ്ങൾ വേദനിക്കും. ഹബീബായ തങ്ങളെ മനസ്സ് വിഷമിപ്പിച്ചവന് ദുനിയാവിൽ സന്തോഷം കിട്ടുമോ? ദുനിയാവിൽ സമാധാനം കിട്ടുമോ? ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഈ മഹത്തായ മജ്ലിസിൽ, ഇത് ബുറുദ ചൊല്ലിയ മജ്ലിസാണ്, പരിശുദ്ധ ഖുർആന്റെ മഹത്വം പറഞ്ഞ ഈ പരിശുദ്ധ മജ്ലിസിൽ നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യുക, ഞാൻ സംസാരം ചുരുക്കുന്നു, ഒരു ഹറാമായ വിഷയവും നമ്മിൽ വേണ്ട, ഹറാമുകളൊക്കെ നാം മാറ്റിവെക്കും, തഖ്വയോടെ ജീവിക്കുക. അത്തഖ്വ ഹുവ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ല കൽപ്പിച്ചത് എടുക്കുക, അല്ല വിരോധിച്ചത് മാറ്റിവെക്കുക, ഒഴിവാക്കുക. അങ്ങനെ മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണം. അല്ലാഹു പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച്, ഒരു മുജാഹിദിലും ജമാഅത്തെ ഇസ്ലാമിയിലും, സലഫി തബ്ലീ ജമാഅത്ത് അങ്ങനെ തുടങ്ങി, ഇനി ഏത് പേരിൽ പുത്തൻ പ്രസ്ഥാനക്കാർ രംഗത്ത് വന്നാലും, അത്തരം അപകടകരമായ ആശയങ്ങളിൽ അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാം, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിൽ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈ പരിശുദ്ധ മജ്ലിസിൽ എല്ലാവരും പ്രതിജ്ഞ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്ലിസിനോട് സഹകരിച്ചിട്ടുണ്ട്, ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും കുറഞ്ഞ ദിക്റു സ്വലാത്ത് പറഞ്ഞ് നാം സ്ഥാപിക്കാൻ പോകുന്ന ദിക്റു സ്വലാത്താണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് ചെല്ലുള്ളൂ. ആ ഇവിടെ ചെല്ലുന്ന ആ ദിക്റു സ്വലാത്തുകൾ 40 കുറയാത്ത നിലക്കാണ് ചെല്ലേണ്ടത്. 40 കൂടുതലാക്കിയിട്ട് എത്ര വേണമെങ്കിലും ഇഷ്ടാനുസരണം വർദ്ധിപ്പിക്കുന്നതിൽ പ്രയാസമില്ല എന്ന് ഇവിടുത്തെ സംഘാടകരെ ഓർമ്മപ്പെടുത്തിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.